ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ എത്തിച്ചാൽ നമ്മൾ ഏകദേശം ഇപ്പോൾ 2 വർഷത്തിലേക്ക് കടക്കാനായി ചാനല്. അപ്പോൾ അത്തരം കാര്യങ്ങളും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഇപ്പോൾ ഈ 2023 വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് ചാനലിൻ്റെ കാര്യങ്ങൾ, അതായത് വീഡിയോസും അതിൻ്റെ പ്രേക്ഷകരും പ്രേക്ഷകരെ എൻഗേജ്മെൻറ്റ്സ്, അതായത് കമൻറ്റും ലൈക്കും എല്ലാ രൂപത്തിലും. അപ്പോൾ അതിനൊക്കെ ആദ്യം തന്നെ ഒരു നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മളെ വിഷയം എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചാനലിലിപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള വീഡിയോകളിൽ ഇപ്പോൾ വളരെ, അതായത് പോപ്പുലറായിട്ട്, അതായത് പ്രേക്ഷകർ കൂടുതൽ സ്വീകരിച്ചിട്ടുള്ള വീഡിയോസ് നമ്മളെ കുക്കിംഗ് വീഡിയോസ്, പ്രത്യേകിച്ച് അമ്മേൻ്റെ. പിന്നെ നമ്മളെ ഹോട്ടൽ വീഡിയോസും അതിനൊക്കെ അത്യാവശ്യം നല്ല പ്രേക്ഷകരുണ്ട്. അതായത് ഫുഡായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ല പ്രേക്ഷകരുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഈ ഫുഡിൻ്റെ വീഡിയോയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുള്ളൊരു ഭാഗം, അതിനെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ ആദ്യം പറയുന്നത്. അതാണ് അതിന് നമ്മൾ അവസാനം, അതായത് നമ്മൾ ഫുഡ് വീഡിയോസ് ഇപ്പം നമ്മൾ ആദ്യം ഭക്ഷണം ഉണ്ടാക്കുന്നു, അപ്പോൾ അതൊക്കെ കാണിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നൊരു ഭാഗം, ആ ഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ, അതായത് പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. മാത്രമല്ല അതിനാണ് നല്ല കമൻറ്റുകൾ, കാരണം ആ ഒരു ഏരിയ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണയൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കുന്നത് കാണിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റ് ആ ഒരു ഉണ്ടാക്കി വെച്ച ഭക്ഷണം ഒന്ന് കാണിച്ച് ജസ്റ്റ് കഴിക്കുന്നത് കാണിക്കുന്നതാണ് കൂടുതലും. ചിലപ്പോൾ അങ്ങനെയൊക്കെയായിരിക്കും നമ്മൾ ചെയ്യുക. പക്ഷേ ഞാനിപ്പോൾ ചില നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ മുതൽ തന്നെ നമ്മൾ എന്തായാലും അതിലൊരു ഒരു സാധാരണ ചെയ്യലിൽ നിന്നും വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഒരു പുതുമ വേണം എന്നും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്, അതായത് അത് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോയിൽ മുതലേക്ക് ഏകദേശം ഒരു മിനിറ്റ്, യൂട്യൂബിലൊക്കെ നമുക്ക് 1 മിനിറ്റോ അല്ലെങ്കിൽ 1.5 മിനിറ്റ് 2 മിനിറ്റ് വരെയൊക്കെ പോകാം ചില സമയത്ത്, ഈ കഴിക്കുന്ന ഭാഗം മാത്രം പ്രത്യേകം എടുത്തുകൊണ്ട് കാണിക്കുന്നുണ്ട്. അതായത് അതിലത്തെ അത് ഒഴിവാക്കിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നില്ല, അത് പിന്നെ സ്ഥിരമായ ഒരു രീതിയായി മാറി നമുക്ക്. അതങ്ങനെ അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സിഗ്നേച്ചറായി നമ്മുടെ ചാനലിൽ. ആദ്യം ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത്, കഴിക്കുന്നത്, അത് പല രീതിയിൽ അതിൻ്റെ ക്ലോസപ്പായിട്ടുള്ള ആംഗിളുകൾ, നമ്മളെന്ത് വെച്ചാൽ നമ്മൾ ഒറ്റരിതിൽ ക്യാമറ വെച്ചുകൊണ്ടല്ലല്ലോ ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ ക്യാമറകൾ വെച്ച് ചെയ്യലുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ ഭക്ഷണം ഇതിൻ്റെ ക്ലോസപ്പ്, എക്സ്ട്രീം ക്ലോസപ്പ്, വൈഡും അങ്ങനെ പല ആംഗിളിലായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് അങ്ങനെ കാണിക്കുന്നു, സ്ലോ മോഷൻ വരാം. അപ്പോൾ ഇത് കാണുമ്പോൾ കാണുന്നവർക്ക് ഒരു പ്രത്യേക ഒരു രസമാണ്, അത് എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ. ജസ്റ്റ് ഫ്രണ്ടിലൊരു ക്യാമറ വെച്ച് കാണിക്കുമ്പോൾ അത്ര ഒരു നമുക്കൊരു അതിനൊരു ഇത് വരില്ല, ഒരു അട്രാക്ഷൻ വരില്ല. അപ്പോൾ ഇത് എല്ലാ രീതിയിലൊരു സിനിമാറ്റിക് ടൈപ്പ് തന്നെയാണ് നമ്മളത്, ആ ഒരു ഏരിയക്ക്. സത്യത്തിൽ നമ്മളിപ്പോൾ ചാനലിൽ മിക്കവാറും പല രാജ്യങ്ങളിൽ നിന്നായിട്ടുള്ള നമ്മൾ പ്രേക്ഷകരുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും, അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും 1-2 പ്രേക്ഷകർക്കാണെങ്കിൽ അതുപോലെയല്ല, ഇത് മിക്കവാറും എല്ലാം, നമ്മളൊരു 90% പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഭാഗങ്ങളിൽ ഒന്ന് അതാണ്. അത് അവരെ മനസ്സിൽ തട്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ വയസ്സായ ഒരാളാണ് അമ്മ, അപ്പോൾ ഞാനതാണ് അമ്മേൻ്റെ ആ ഒരു ഭക്ഷണം കഴിക്കുന്നത് ജസ്റ്റ് ഒന്ന് കഴിച്ച് കാണിക്കുന്നത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു രൂപത്തിൽ തന്നെ. അപ്പോൾ നമുക്കിത് പ്രേക്ഷകർ സ്വീകരിക്കുകയാണെങ്കിൽ അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഭാഗ്യവശാൽ നമ്മൾ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഏരിയയാണ് നമ്മളെപ്പോഴും അത് മാത്രമായിട്ട് കാണിച്ചുകൊണ്ട് നമ്മൾ ഷോർട്സ് യൂട്യൂബിൽ തന്നെ ഷോർട്സ് വരുന്നുണ്ട്, അതിലും ഇങ്ങനെ തന്നെ. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലും വീഡിയോ ഇടുന്നുണ്ട്. ആ ഫേസ്ബുക്കിൽ ഇപ്പോൾ യൂട്യൂബിലിടുന്ന വീഡിയോ അല്ല നമ്മൾ ഇടുക, ഫേസ്ബുക്കിൽ ഇടാൻ വേറൊരു ദിവസത്തിലായിരിക്കും ഉള്ള കുക്കിംഗ് വീഡിയോസ് ആയിരിക്കും, കുക്കിംഗ് ഒക്കെ വരുന്നത്. രണ്ടും വ്യത്യസ്തങ്ങളായ വീഡിയോസാണ്, രണ്ടിലും ഇത് ഒരുപോലെ സ്വീകാര്യത നേടിയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ അത് പ്രേക്ഷകരോടും നന്ദിയുണ്ട്, ഒപ്പം നമ്മൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ചില അമ്മയ്ക്ക് ആ കഴിക്കുന്നതൊക്കെ ഇങ്ങനെ കാണുമ്പോഴും അല്ലെങ്കിൽ അത് ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ വീഡിയോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ആ വീഡിയോ കാണുമ്പോൾ, അപ്പോൾ അമ്മയും അതെ ഫസ്റ്റത്തെ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീഡിയോ ഇത് കാണുമ്പോൾ തന്നെ ആ സമയത്ത് ഞാനിത് എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അമ്മയ്ക്ക് ആ ഒരു ഭാഗം കൂടുതൽ താല്പര്യം വന്നു. പക്ഷേ അപ്പം നമ്മളിപ്പോൾ സിനിമയിലായാലും ഒക്കെ കണ്ടില്ലേ, അത് സീരിയലിന് ഒക്കെ ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന ഭാഗം വരുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ഒരു കാണാൻ നമുക്ക് താല്പര്യമാണ്. ആ ഭാഗം നമ്മളൊന്ന് എന്തായാലും ശ്രദ്ധിക്കും, സ്കിപ്പ് ചെയ്യില്ല നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലോ ഏതിൽ വീഡിയോ കാണുകയാണെങ്കിലും. അപ്പോൾ അതുകൊണ്ടും കൂടി നമുക്ക് ആ ഒരു അങ്ങനെ ഒരു പരീക്ഷണം ഞാനൊന്ന് നടത്തി നോക്കിയതാണ്.
അതിനകത്ത് കുറച്ച് അധിക സമയം അത് ഉണ്ടാവുന്നത് നല്ലതാണ്, ഒരു കാണാൻ രസമാണ്. അങ്ങനെയാണ് അത് ഉൾപ്പെടുത്തിയിട്ട് പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും ആ ഒരു ഭാഗം കൂടിയും അതുകൂടി ചേർന്നിട്ടാണ് നമ്മളെ വീട്ടിലുള്ള കുക്കിംഗ് വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഭക്ഷണം ഇപ്പോൾ വെജാണെങ്കിലും നോൺ വെജാണെങ്കിലും എല്ലാം നമ്മളത് അതിൻ്റേതായ രീതിക്ക്, പ്രത്യേകിച്ച് ചില ഭക്ഷണമാകുമ്പോൾ നല്ല നല്ല കളർഫുള്ളായിട്ടുള്ളതാണല്ലോ, പല കളറിലുള്ള ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു അവിയലൊക്കെ ആണെങ്കിൽ പല കളറിലുള്ള പച്ചക്കറികളാണല്ലോ അതിനകത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ. അപ്പം അതൊക്കെ ശരിക്കും ഷൂട്ട് ചെയ്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ പ്രത്യേക രസമാണ്, കാണാനും ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് നമ്മൾ പ്രേക്ഷകർക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ അപ്പം നമ്മൾ ഏതോ ഒരു വീഡിയോയിലാണ് തോന്നുന്നുണ്ട് ആ ഭാഗം ഒഴിവാക്കിയത് പ്രത്യേകം പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ആ ഭാഗം ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അത്രയും സ്വീകാര്യത ആ ഒരു ഭാഗത്തിനുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇപ്പോൾ ചെയ്യുക, ഏത് വീഡിയോ ചെയ്യുകയാണെങ്കിലും ഏത് ടൈപ്പ് ചാനലാണെങ്കിലും നമ്മളേതായ ഒരു ഇൻപുട്സ് ഇതിലെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ വീഡിയോയിൽ ഉണ്ടായിരിക്കില്ല നമുക്ക് ഇതിലിങ്ങനെ ഒരു പരീക്ഷണം നടത്താം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിലൊക്കെ ചെയ്ത് നോക്കാം, അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ് ഒരു പരമ്പരാഗതമായ രീതിയിൽ തന്നെ ചെയ്തു പോവാതെ നമ്മളേതായ എന്തെങ്കിലും ഒരു ഇത് അതിൽ കൊടുക്കാൻ നോക്കുക, ഒരു ആഡഡ് വാല്യൂ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്രിയേറ്റീവായിട്ടുള്ളത് ചിലപ്പോൾ അത് പല ആംഗിളിലും ഉള്ള ചെറിയ ചെറിയ ഷോട്ടുകളാണ് എഡിറ്റ് ചെയ്യാനൊക്കെ വളരെയധികം പ്രയാസമാണ്, കാരണം അതിൻ്റെ ആ കണ്ടിന്യൂഷനൊക്കെ നോക്കിക്കൊണ്ട്. എന്നാലും ആ ഒരു ഭാഗത്തിന് അങ്ങനെ കാണുമ്പോൾ, അതായത് അത് എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ അത്തരം ഒരു ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ശരിക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് പ്രേക്ഷകർ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുക. പിന്നെ അതെ, കഴിക്കുന്ന ആൾ ആ ഒരു മാനറിസങ്ങൾ എല്ലാം അതിൽ ഭാഗമാണ്. അപ്പം നമ്മൾ വെച്ചാൽ ഇവിടെ അതാത് ദിവസത്തിലുള്ള ഭക്ഷണങ്ങൾക്കുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് അത് ഒരുക്കി എന്നിട്ടാണ് പിന്നെ അതിന് വേണ്ട ക്യാമറ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ലൈറ്റ് മൈക്ക് എല്ലാം വെച്ച് നമ്മൾ അതിന് ശേഷം വേണം നമ്മൾ ഈ കറീൻ്റെ കാര്യങ്ങളെല്ലാം ഒരുക്കി വയ്ക്കുന്നു. പിന്നെ അമ്മയ്ക്കാന്ന് വെച്ചാൽ ഇപ്പം അമ്മയ്ക്കാകുമ്പോൾ നമ്മൾ ഇപ്പം ഞാനും സഹായിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അത് രണ്ടുപേരും ചേർന്നിട്ടുള്ളതായതുകൊണ്ട് പിന്നെ അതിൻ്റെ ഉപ്പ് മുളക് കാര്യങ്ങളെല്ലാത്തിനും ഒരു ശ്രദ്ധ അമ്മേൻ്റെ ഉണ്ടാവും. ഇനിയിപ്പോൾ അമ്മ ഞാനാണ് ഉണ്ടാക്കുന്നെങ്കിലും അങ്ങനെ നമ്മൾ അത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം പറയാം. നമുക്ക് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ട് അതിനുള്ള അപ്പോൾ ഈ ക്യാമറയിലും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ വ്യത്യസ്തങ്ങളായ ആംഗിളിൽ വെച്ചുകൊണ്ട് ഇത് ചെറിയ ട്രൈപോഡുകൾ വലിയ ട്രൈപോഡുകൾ എല്ലാം അവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു പല രീതിയിലുള്ള ആംഗിളുകളിൽ എടുക്കുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ വളരെ നിർബന്ധമായിട്ടും ഇത്തരം ആക്സസറീസ് വേണം, ഷെയ്ക്ക് ആവാത്ത വീഡിയോസ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കൂടി എടുത്തിട്ടാണ് നമ്മൾ പ്രേക്ഷകർക്ക് ഇത് എത്തിക്കുന്നത്. 7 മുതൽ രാത്രി 10 മണി വരെ ഇതിൻ്റെ വർക്കുകൾ ഇങ്ങനെ ഉണ്ടായിരിക്കും നമുക്കിവിടെ. 7 മണിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ കാണിക്കുന്നുണ്ടെങ്കിൽ 7 മണിക്കാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ തുടങ്ങുന്നത്, കാരണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ. പിന്നെ ഒരു 9 മണിക്കാണ് നമ്മൾ ഉച്ചഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങളാണ് ഈ ചെയ്യുന്നത്. അതായത് 9 മണിക്ക് തുടങ്ങി ഒരു 10:30 ആകുമ്പോഴേക്കും നമുക്ക് ആ ഭക്ഷണം ഉണ്ടാക്കലും അതിൻ്റെ വീഡിയോ എടുക്കലൊക്കെ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അത് കഴിക്കുന്നത് 12 മണിക്ക്, അതും കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഒരു വീഡിയോയി മാറുന്നത്. പിന്നെ സ്നാക്സ് അതുപോലെ മറ്റെന്തെങ്കിലും വല്ലതൊക്കെ ആണെങ്കിൽ നമുക്ക് വൈകിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് കാണിക്കുന്നതെങ്കിൽ തന്നെ അതിന് നമ്മളൊരു 3 മണിക്ക് തുടങ്ങി 4 മണിയാകുമ്പോൾക്ക് കഴിയും. പിന്നെ ബാക്കി സമയം മുഴുവൻ ഇത് എഡിറ്റിങ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ അപ്ലോഡിങ്ങായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് അങ്ങനെയും പോകുന്നു. പിന്നെ നമ്മൾ ഒരു ദിവസത്തെ കാഴ്ചകൾ പിന്നെ പുറത്തുനിന്നുള്ളതാണെങ്കിൽ ഇങ്ങനെയല്ല, അതിൻ്റെ രീതി മാറി അപ്പോൾ നമുക്ക് പുറത്തു പോയി ചെയ്യുന്നതാണ്, അത് അത്രയും കാര്യങ്ങൾ വേറെ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് ഉള്ള ഈ കുക്കിംഗ് വീഡിയോസ്, ഇനി കുക്കിംഗ് അല്ല ഒരു ഇൻ്റർവ്യൂ ടൈപ്പ് വീഡിയോസാണ് ഇപ്പോൾ ഇതുപോലെ നമ്മൾ പറയുന്ന വീഡിയോ ആണെങ്കിലും നമുക്ക് ഇതെടുക്കുന്ന രീതിയെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ന്യൂ ഇയർ വരുന്നു, ക്രിസ്മസ് വരുന്നു, അപ്പോൾ ഒരുപാട് സ്പെഷ്യൽ വീഡിയോസ് നമുക്ക് ഒരുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയായി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.